ഒച്ചിറ കാളയം മുതൽ മീനിയേച്ചർ ചെണ്ട വരെ കാണാൻ തലസ്ഥാനത്തെ പൈതൃകോത്സവത്തിലേക്ക് എത്തിയാൽ മതി. ആറന്മുള വാസ്തുവിദ്യ ഗുരുകുലത്തിന്റെ നേതൃത്വത്തിൽ അനന്തവിലാസം കൊട്ടാരമുറ്റത്താണ് പരമ്പരാഗത കലകളുടെ പ്രദർശനം. മലയപ്പുലയന മാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു. മനതാരിലാശകൾ പോലതിയിൽ ഓരോരോ മരതക കൂമ്പു പൊടിച്ചു വന്നു. ചങ്ങമ്പുഴ എഴുതിയ വാഴക്കുലയ്ക്കിവിടെ ചായക്കൂട്ടുകൾ കൊണ്ട് ചലനം നൽകുന്നു. മലയപ്പുലയനും അരുമക്കിടാങ്ങളും ഒക്കെ ചിത്രകാരന്റെ ക്യാൻവാസിൽ തെളിയുന്നു. കുമാരനാശാന്റെ ദുരവസ്ഥയും വൈലോപ്പിള്ളിയുടെ പന്തങ്ങളുമൊക്കെ ഇതേ മാതൃകയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. സംഗതി മ്യൂറൽ പെയിന്റിംഗ് എഴുതി തീർത്ത വരികളെ വരകൾ കൊണ്ട് വീണ്ടും ആവിഷ്കരിക്കുന്നു. ഇതുമാത്രമല്ല, കാണാൻ ഇനിയുമുണ്ട് അനന്തവിലാസം കൊട്ടാരത്തിലെ പൈതൃകോത്സവത്തിൽ. ആറന്മുള കണ്ണാടി, ഓണവില്ല്, ആറന്മുള പള്ളിയോടം, കഥകളി ശില്പങ്ങൾ അങ്ങനെ ഒരുപാടുണ്ട് കാണാൻ. എല്ലാം പരമ്പരാഗത കലാകാരന്മാർ ലൈവായി നിർമ്മിക്കുന്നതാണ് മറ്റൊരു പ്രത്യേകത. കേരളത്തിൽ മുഴുവൻ 25 യൂണിറ്റുകൾ ഇപ്പോൾ സജീവമാണ്. 500 കരകൗശല കലാകാരന്മാർ, അതായത് കൈവിരലുകളിൽ സ്വപ്നം വിരിയിക്കുന്നവരാണ് അവർ. ഒരു പുതിയ ആർട്ട് ഹബ്ബ് അത് സ്ഥിരമായി ഇവിടെ ഉണ്ടാകും അനന്തവിലാസം കൊട്ടാരത്തിൽ. കേരളത്തിന്റെ തനതു പാരമ്പര്യമുള്ള ഇത്തരം കരകൗശല നിർമ്മാണം അന്യം നിന്നു പോകുമെന്ന ആശങ്കയും പ്രകടിപ്പിക്കുന്നുണ്ട് കലാകാരന്മാർ. 30 മുമ്പ് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 5000 തൊഴിലാളികൾ ഈ കരകൗശല പണിയിൽ പണിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നാമമാത്രമായ ആൾക്കാർ മാത്രമേ ഉള്ളൂ. പ്രദർശനത്തിന് പുറമെ വാസ്തുവിദ്യാ സെമിനാറുകളും നടക്കുന്നുണ്ട്. അന്യം നിന്നു പോകുന്ന ഒരു പറ്റം കലകളെ ഇപ്പോഴും തങ്ങളുടെ വിരൽത്തുമ്പ് കൊണ്ട് പുനരുജ്ജീവിപ്പിക്കുന്ന ഒരു പറ്റം മനുഷ്യരുടെ ഇടം കൂടിയാണിത്. ഏതായാലും പുത്തൻ തലമുറയ്ക്ക് ഇതൊരു മികച്ച ദൃശ്യാനുഭവമാകട്ടെ. അജീഷ് വെഞ്ഞാറമൂടിനൊപ്പം അഞ്ജലി പ്രിയദാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.